ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു നല്ല മധുര പലഹാരം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എന്താ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന മാവുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ഇഡലിക്കുട്ട് കത്തിൽ വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് കരിപ്പൂട്ടി പാനി ഉണ്ടാക്കാം. നമുക്ക് കരിപ്പൂട്ടിക്ക് പോരെ ശർക്കര ആയാലും മതി, പക്ഷേ കരിപ്പൂട്ടിയാണ് കുറേ കൂടെ നന്നായിട്ടുള്ള ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ഞാനിവിടെ കരിപ്പൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചില കരിപ്പൂട്ടിയിലൊക്കെ ചെറിയ അഴുക്കുകളും പൊടികളും അതൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ പാനി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതൊന്ന് അരിച്ചെടുക്കാൻ നോക്കണം, അതല്ലെങ്കിൽ പിന്നെ അതിൽ മണ്ണോ അതൊക്കെ കാണും. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതാ നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചിരുന്നത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് പിന്നെ വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് അത്രയേ മാക്സിമം എടുക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിനെ നന്നായിട്ട് വേവും. പിന്നെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന കരിപ്പെട്ടി പാനിയിലേക്ക് നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടുതലൊന്നും വേണ്ട, ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതാ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ വെള്ളം ഒരുപാട് കൂടുതൽ വേണമെന്നുള്ളവർ ഒരുപാട് തിളപ്പിക്കേണ്ട, വെള്ളം കുറച്ച് മതി എന്നുള്ളവർ ഒത്തിരി നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റിയെടുക്കാം. അതാകുമ്പോഴത്തേക്ക് പിന്നെ ഇതിൽ നന്നായിട്ട് മധുരവും കൂടെ പിടിക്കും. അതിനുവേണ്ടിയാണ് കുറച്ച് നേരം നമുക്കൊന്നിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് വെച്ചിരിക്കണം. നമുക്ക് തേങ്ങാപ്പാലാണെങ്കിൽ അത്, അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചിരവി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പാലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് ഇതാ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ അതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 1/2 മുറി തേങ്ങ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പാലിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരുപാടൊന്നിട്ട് വേവിക്കുന്നതും വേണ്ട. അതാകുമ്പോൾ പാലങ്ങ് തിളച്ച് അതിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് നമുക്ക് തിളച്ചുടനെ ഒന്നങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.